ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൽമ ആൻഡ് വിൽമ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് മുഷ്റിഫ് പാർക്കിലോട്ടാണ് ബാർബിക്യു ചെയ്യാനായിട്ട്. അതിൻ്റെ റെസിപ്പി ഒന്ന് വേഗം നോക്കിയിട്ട് വന്നാലോ. സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു മുഴുവൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലോട്ട് ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതുപോലെ ചിക്കൻ 4 പീസാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ മുഴുവനോടെയാണ് എടുക്കുന്നത്. ജാറിലോട്ട് ആദ്യം 3 പച്ചമുളക്, 1 കഷണം ഇഞ്ചി, 1 6 അല്ലി വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1 6 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 വലിയ ടേബിൾ സ്പൂണ് കുരുമുളകാണ്, മുഴുവൻ കുരുമുളക്. ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ചിക്കനിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1 1/4 ടീസ്പൂണോളം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ തൈരും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതെല്ലാം ഇനി മിക്സ് ആക്കിയിട്ട് നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. വരഞ്ഞതിൻ്റെ ഉള്ളിലോട്ടൊക്കെ തേച്ച് കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ട് അവിടെയും മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. മസാല പരട്ടിയ ചിക്കൻ ഞാനൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുറച്ച് ഫ്രോസൺ ഐറ്റംസും കൂടി കയ്യിൽ കരുതുന്നുണ്ട്. ചിക്കൻ ടിക്കയും ചിക്കൻ കബാബുമാണിത്. ഇപ്പോൾ ടൈമെന്ന് പറയുന്നത് 3:30 ആണ്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ ആ പാർക്കിലോട്ട് എത്താനായിട്ട്. പാർക്കിലോട്ടുള്ള തിരക്കാണ് ആ കാണുന്നത്. നല്ല ക്യൂ ഉണ്ട് ഉള്ളിലോട്ട് കയറാനായിട്ട്. എൻട്രി ഫീ വരുന്നത് പെർ പേഴ്സൺ 3 ദിറംസും, പെർ കാർ ആണെങ്കിൽ 10 ദിറംസുമാണ്. നല്ല തിരക്കായ കാരണം കൊണ്ട് സ്ഥലം കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 1/2 മണിക്കൂറോളം നടന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത്. ഇപ്പോൾ കാറിൽ നിന്നും എല്ലാം എടുത്തിട്ട് ഇനി ഇവിടെ കൊണ്ടുവച്ചിട്ട് വേണം നമുക്ക് ബാർബിക്യു സ്റ്റാർട്ടാക്കാനായിട്ട്. ഇതാണ് ബാർബിക്യു ചെയ്യാനുള്ള സ്റ്റാൻഡ്. ഞങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് പോയ ഫാമിലി ഉപയോഗിച്ച കുറച്ച് ചാർക്കോൾ കിട്ടിയിട്ടുണ്ട്. അത് അതിലോട്ട് പറക്കിയിടുകയാണ്. ഇത് ഇഗ്നേറ്റർ ആണ്. ചാർക്കോള് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊരു 3-4 എണ്ണം ഇട്ട് കൊടുക്കണം. ഇനി മണ്ണെണ്ണ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് തീ കത്തിക്കാം. പെട്ടെന്ന് കത്തിപ്പിടിക്കും. എല്ലാവർക്കും ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഞാനിത്. രാത്രി ആകുമ്പോഴേക്കും നല്ല തണുപ്പാവും. അപ്പോൾ രാത്രി ഒന്ന് തീ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലകളും ഉണങ്ങിയ ചില്ലകളും കൊമ്പുകളൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കുകയാണിപ്പോൾ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട മാഷ്മെല്ലോസ് ആണ്. ഇതും നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ സ്റ്റിക്കുമ്മയും ഇത് കോർത്തുകൊണ്ടിരിക്കുകയാണ്.
എനിക്ക് സ്വതവേ ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് ഈ മാഷ് മെല്ലോസ്. പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം കബാബ് ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം. നേരത്തെ ഫ്രോസൺ ആയിട്ട് ഇരിക്കേണ്ടായിരുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. ഇത് 1x1 വെച്ച് കൊടുത്തിട്ട് കനലിമേലേക്ക് വെച്ച് കൊടുക്കണം. ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തിരിച്ചിട്ടിട്ടും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. ആദ്യത്തെ സെറ്റായിട്ടുള്ള കബാബ് റെഡി ആയിട്ടുണ്ട്. കുബ്ബൂസിൻ്റെയും ഗാർലിക് പേസ്റ്റും അമ്മൂസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊടുന്ന ചിക്കൻ്റെയാണ് വെക്കുന്നത്. ഇതിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ ഗ്രില്ലായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. ഇപ്പോൾ ദേ നമ്മുടെ ഗ്രിൽ ചിക്കൻ കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഈ ഒരു ചിക്കനിൽ കൂടുതലും പെപ്പറിൻ്റെയും പച്ചമുളകിൻ്റെയും ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് ഇത് ചെയ്തു നോക്കണം. ഒരുവിധം എല്ലാം കഴിച്ചു കഴിഞ്ഞു. കുറേ ഒന്നും തീർന്നിട്ടില്ല. അതൊക്കെ ഞങ്ങൾ തിരിച്ച് ആ കണ്ടെയ്നറിലോട്ടാക്കി. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം അൽമാൻ വിൽമ വ്ളോഗ്.